സ്ത്രീയുടെ ഡ്രസ് ഫിക്സ് ചെയ്തു. യോഗത്തിലെല്ലായിടത്തും സ്ത്രീക്ക് മാറു മറയ്ക്കാൻ വയ്യ. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാൻ വയ്യ. യൂറോപ്പിലെ സ്ത്രീകൾക്ക് കാല് മറയ്ക്കാൻ പാടില്ല, കാല് പുറത്തായിരിക്കണം, എല്ലാവരും കാണണം, കാല് കാണണം. കേരളത്തിലെ ഇന്ത്യയുടെ പല ഭാഗത്തും സ്ത്രീകൾക്ക് മാറു മറയ്ക്കാൻ പാടില്ല. പരിസ്ഥപ്രവാചകൻ പറഞ്ഞു, സ്ത്രീയെ അവളുടെ പ്രൈവസി കംപ്ലീറ്റ് സംരക്ഷിക്കുന്ന രീതിയിൽ പർദ്ദയ്ക്കകത്ത് വേഷം ധരിപ്പിക്കുക. അതുകൊണ്ട് എന്ത് പറ്റി പരിപൂർണമായ വേഷം പ്രൈവസി കവർ ചെയ്യാൻ ലോകത്തിൽ ആദ്യം സാധിച്ചത് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് മാത്രമാണ്. കേരളത്തിൽ കഴിഞ്ഞ 1950 വർഷമായിട്ട് സ്ത്രീകൾ മാറുമറയ്ക്കാൻ നടന്നു. പക്ഷേ മറ്റുള്ള സമുദായത്തിലെ സ്ത്രീകൾ മാറുമറയ്ക്കാൻ നടന്നപ്പോഴും കേരളത്തിൽ മാറുമറച്ചുകൊണ്ടാണെന്നത് മുസ്ലാം സ്ത്രീ മാത്രമേ ഉള്ളൂ. ഒരു രാജാവ് തടഞ്ഞില്ല. ബാക്കിയുള്ള സ്ത്രീകളെല്ലാം മാറുമറയ്ക്കാൻ നടക്കുന്നു, ഇസ്ലാമിലെ സ്ത്രീകൾ മാത്രം മാറുമറച്ചുകൊണ്ട് ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് നടക്കുകയാണ്. പ്രൈവസി സംരക്ഷിച്ചുകൊണ്ടുള്ള വേഷം ലോകത്തിൽ ആദ്യം സ്ത്രീകൾ കൊടുത്തത് പരിസ്ഥിതി പ്രവാചകനാണ്. പ്രൈവസി കംപ്ലീറ്റ് സംരക്ഷിക്കാൻ പറ്റി. കേരളത്തിലെ സ്ത്രീകൾ മാറുമറയ്ക്കാൻ നടന്നു. അവസാനം ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും എല്ലാം കൂടെ കൂടി വളരെ ബന്ധപ്പെട്ട് സ്ത്രീയുടെ മാറു മറച്ചു കൊടുത്തു. സ്ത്രീയുടെ മാറു മറച്ചു കൊടുത്തപ്പോഴത്തേന് സ്ത്രീകൾ എന്ത് ചെയ്യുന്ന പുറകുവശം കീറി കീപ്പോട്ടാക്കി, ബ്ലൗസിന്റെ താഴെ ഒരു വള്ളി മാത്രമേ ഉള്ളൂ, പുറകുവശം മുഴുവൻ എക്സ്പോസ്ഡ്. ചിടോ കഷ്ടപ്പെട്ട് 100 കൊല്ലം കൊണ്ട് മാറു മറച്ചു കൊടുത്തപ്പോൾ സ്ത്രീകൾ ബ്ലൗസ് എല്ലാം കൂടെ പുറകുവശത്ത് വലിച്ചു കീറി പുറകുവശം എല്ലാം പുറത്താക്കി. ഇസ്ലാമിലുണ്ടല്ലോ, അന്ത പണി നടക്കില്ല, പുറകുവശം കീറാനൊന്നും പറ്റിയില്ല, മുന്നോശം കീറാനും പറ്റിയില്ല, ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അങ്ങനെ പരീക്ഷണം ശരീരം മുഴുവൻ മറക്കാൻ ശ്രമിച്ചപ്പോൾ എന്തുണ്ടായി? സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ നിന്നു. ലോകത്തിലെല്ലായിടത്തും മൊളസ്ട്രേഷൻ ഉണ്ട്. സ്ത്രീകൾ ഇങ്ങനെ പുറകുവശവും മുന്നോശമൊക്കെ തുറന്നു നടക്കും, കാണുന്ന പുരുഷന്മാർ കയറിയൊന്നും അള്ളും. ഇസ്ലാം സ്ത്രീയുടെ ഏത് വശം കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റില്ല. അപ്പം അള്ളാൻ പറ്റുമോ? മാന്താൻ പറ്റുമോ? മാന്തിയാലും തുണിയുടെ പുറത്തല്ലേ മാന്താൻ പറ്റുമോ? ശരീരത്തിൽ തൊടാൻ പറ്റുമോ? ശരീരത്തിൽ തൊടാൻ പറ്റിയല്ല, ശരീരം കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ട് മൊളസ്ട്രേഷൻ എന്നൊരു ക്രൈം ഇസ്ലാമിക രാജ്യങ്ങളൊന്നുമില്ല. മറ്റെല്ലാ രാജ്യങ്ങളിലും ബലാത്സംഗം നടക്കും, ഭയങ്കര ബലാത്സംഗം. ഇസ്ലാമിക രാജ്യത്ത് എന്താ ബലാത്സംഗം നടക്കാത്തത്? ഉന്നാവോ ബലാത്സംഗം നടത്തി സ്ത്രീയെ കത്തിക്കുകയാണ്. ഹൈദരാബാദിൽ ബലാത്സംഗം നടത്തി സ്ത്രീയെ കൊന്നു, കത്തിച്ചു. അറബി ദേശത്ത് എവിടെയെങ്കിലും സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കത്തിക്കുമോ? ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് പറ്റുമോ? പറ്റുകയില്ല. കാരണം സ്ത്രീയെ തൊട്ട് കളിച്ചാൽ അവനെ പരസ്യമായിട്ട് കൊണ്ടുവന്ന് മുണ്ടുരിഞ്ഞ് നിർത്തി 50 അടിയും കൊടുത്തിട്ട് അവൻ്റെ ലിംഗം ഛേദിച്ച ശേഷം അവനെ തൂക്കിലേറ്റ്. അതറിയാവുന്നതുകൊണ്ട് സ്ത്രീയെ തൊടുകയില്ല. ഇസ്ലാമിക രാജ്യങ്ങളാണ് സ്ത്രീകൾ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയത്. വേറെ എല്ലാ രാജ്യങ്ങളിലും ബലാത്സംഗം നടക്കും, സ്ത്രീ കൊലപാതകം നടക്കും, ഇസ്ലാമിക രാജ്യം നടക്കില്ല. ഏറ്റവും കുറച്ച് ബലാത്സംഗം നടക്കുന്ന രാജ്യം, ഏറ്റവും കുറച്ച് മൊളസ്ട്രേഷൻ നടക്കുന്ന രാജ്യം ഇസ്ലാമിക രാജ്യങ്ങളാണ്. കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ്, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആണ്. അത് പ്രവാചകൻ ഉണ്ടാക്കിയ അതിശക്തമായ വേഷവിധാനവും ജീവിത ചര്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളുമാണ് സ്ത്രീയെ സംരക്ഷിച്ചത്, ബലാത്സംഗത്തിൽ നിന്നും ഇതിൽ നിന്നും രക്ഷിച്ചു.